നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ? പ്രമേഹ രോഗിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നായിരിക്കാം. ഞങ്ങളുടെ അടുത്ത് വരുന്ന പ്രമേഹ രോഗികളുടെ ഒരു 80% കൂടുതലും പ്രമേഹ രോഗികൾ പറയുന്ന പരാതിയാണ് ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, എപ്പോഴും വിശക്കുന്നു. എന്താണിതിൻ്റെ കാരണം? എന്താണിതിൻ്റെ പോംവഴി? നാച്ചുറോപ്പതി കേരളയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ കാണുകയും അതിനഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് പ്രത്യേക നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളം വെള്ളം സർവത്ര വെള്ളം, തുള്ളി കുടിക്കാനില്ലത്രേ എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രമേഹ രോഗിയുടെ സ്ഥിതി ഇതാണ്. രക്തധാരയിൽ എപ്പോഴും ആവശ്യത്തിലേറെ ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷേ ആ ഗ്ലൂക്കോസ് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. എന്താണതിൻ്റെ കാരണം? ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളത് ശാസ്ത്രീയമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലൊരു ചെറിയ ടാബ്ലറ്റിലാണ് അവർ ആരംഭിച്ചത്. പിന്നീട് നിരവധിയായ ടാബ്ലറ്റുകൾ, അതും കഴിഞ്ഞ് രോഗം കുറയാതെ വരുമ്പോൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ശരീരത്തിലെ തനിയെ ഉൽപ്പാദിപ്പിക്കേണ്ട പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഇൻസുലിൻ കുറഞ്ഞു വരികയോ അതിൻ്റെ ശേഷി കുറയുകയോ ചെയ്യുക, പ്രവർത്തനക്ഷമത കുറയുകയോ ചെയ്യുക. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. പ്രമേഹ രോഗികൾക്ക് എന്നല്ല, എല്ലാ ആളുകൾക്കും നാം കഴിക്കുന്ന ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റപ്പെടണം. അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഇതിനെ വഹിച്ചുകൊണ്ട് സെല്ലുകളിലെത്തണം. അങ്ങനെയാണ് സെല്ലുകളിലെ മൈറ്റോകോൺഡ്രിയയിൽ എനർജി ഉണ്ടാക്കപ്പെടുന്നത്. ആ എനർജിയാണ് നാം യൂട്ടിലൈസ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് നടക്കുന്നില്ല പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ. എന്താണ്? അവർ കണ്ടമാനം ഇൻസുലിൻ തുടക്കത്തിൽ അവർക്കുണ്ടാവുന്നു, പിന്നീട് ഇൻസുലിൻ എത്ര കിട്ടിയാലും ആ ഇൻസുലിൻ പ്രവർത്തനക്ഷമമാകുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും, ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുന്നു. അതിൻ്റെ ഫലമായി അവർക്ക് വീണ്ടും വീണ്ടും വിശക്കുന്നു. സെല്ലുകൾ ആവശ്യപ്പെടുക, എനിക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസ് തരൂ, ഗ്ലൂക്കോസ് തരൂ എന്ന് ആവശ്യപ്പെടുക. ഗ്ലൂക്കോസ് പക്ഷേ എവിടെയുണ്ട്? ബ്ലഡ് സ്ട്രീമിലുണ്ട്. അതാ പറഞ്ഞത്, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രമേഹ രോഗികളുടെ കോശങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതാണ് നമുക്ക് ഉണ്ടാക്കുന്ന വിശപ്പിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ ഡോക്ടർ നിങ്ങളോട് പറയും, നിങ്ങൾ സംതൃപ്തരാകും. എന്താണ് കേൾക്കുമ്പോഴാണ്? നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയുന്നത് ആ 2 മണിക്കൂറും 1 മണിക്കൂറും ഒക്കെ ഇടവിട്ട് കഴിച്ചോളൂ, വീണ്ടും വീണ്ടും നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നോളൂ, വിശപ്പ് നിങ്ങൾക്ക് മാറിക്കോളും, പ്രമേഹം നിങ്ങൾക്ക് കുറയുകയും ചെയ്യും. അവർ പറയുന്നത് ഗ്ലൈസീമിക് ലോഡ് വളരെ കൂടുതൽ ചെല്ലാതിരുന്നാൽ കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള, അതൊന്നും ഒരു ശരിയായ വഴിയല്ല. ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും നാം നോക്കേണ്ടതുണ്ട്. പക്ഷേ നാം പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് വിശപ്പ് ഉണ്ടാവാതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിശപ്പല്ല, നിങ്ങൾക്ക് സഹിക്ക വയ്യാത്ത വിശപ്പ് ഉണ്ടാവാതിരിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായ രീതിയിൽ നമുക്ക് എക്സസൈസ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് ആദ്യം കുറയ്ക്കുക തന്നെ വേണം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ പിന്നെയും വിശപ്പ് കൂടില്ലേ ഡോക്ടറെ, ഞങ്ങളോട് പറയാം ഞങ്ങൾക്ക് വയ്യ, ഒരു തരത്തിൽ നിൽക്കാൻ വയ്യ എന്ന് ആദ്യത്തെ 2-3 ദിവസം ആളുകൾ പറയാറുണ്ട്. എല്ലാവരുമല്ല, കുറേയേറെ ആളുകൾ. പക്ഷേ 3-4 ദിവസം 5-6-7 ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും ആഹാരം വേണ്ട, മതിയാവുന്നു മതിയാവുന്നു. എന്താണ്? ഇൻസുലിൻ വളരെ കൂടുതൽ രക്തധാരയിൽ ഉണ്ടായിരുന്നത് കുറഞ്ഞു വരുന്നു. നിങ്ങളൊരു ഇൻസുലിൻ എടുക്കുന്ന രോഗിയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ഇൻസുലിൻ രക്തധാരയിൽ കൂടുതൽ വരികയും അതിനനുസൃതമായി നിങ്ങൾ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഷുഗർ താഴുന്നു, ഷുഗർ താഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് വിശപ്പ് കൂടുന്നു, വിശപ്പ് കൂടുമ്പോൾ നിങ്ങൾ വീണ്ടും ഗ്ലൂക്കോസ് കൂടുതൽ കഴിക്കുന്നു. കാർബോഹൈഡ്രേറ്റായിട്ട്, പഴമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണസാധനങ്ങളായിട്ട് നിങ്ങൾ അകത്തേക്ക് കടത്തിവിടുന്നു. നിങ്ങൾക്ക് വീണ്ടും ഷുഗർ കൂടുന്നു, വീണ്ടും നിങ്ങൾ ഇൻസുലിൻ കൂട്ടുന്നു, വീണ്ടും ഷുഗർ താഴുന്നു, വീണ്ടും നിങ്ങൾ മധുരം കഴിക്കുന്നു, ഇൻസുലിൻ വീണ്ടും കൂട്ടുന്നു. ഇതൊരു ചക്രത്തിൽ നിന്ന് നിങ്ങളെ, ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടില്ല പ്രമേഹ രോഗികളെന്ന് പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായി ആഹാരം ക്രമീകരിക്കേണ്ടതുണ്ട്. പ്രമേഹ രോഗികൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും പകരം നല്ല ഫാറ്റും പ്രോട്ടീനും ഉപയോഗിക്കുകയും ചെയ്യുക. പ്രോട്ടീൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, പ്രോട്ടീനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്. 60 കിലോ തൂക്കമുള്ള ഒരാളിന് 60 ഗ്രാം പ്രോട്ടീൻ മതി, അല്ലാതെ അതിൽ കൂടുതൽ കഴിക്കണമെന്നല്ല. നിങ്ങൾക്ക് എൻഡുറൻസ് സ്പോർട്സിലോ മറ്റോ ഒക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ കൂടുതൽ കഴിക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ കണക്ക് ഞങ്ങൾ വിവിധ വീഡിയോകളിൽ നൽകിയിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രോട്ടീൻ കൊണ്ടും അതുപോലെ തന്നെ നല്ല ഫാറ്റ് കൊണ്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിനുള്ള എനർജി ഉൽപ്പാദനത്തിനു വേണ്ടി അതിനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൻപിച്ച മാറ്റം നിങ്ങൾക്കുണ്ടാവും. വിശപ്പ് കുറയും, നിങ്ങൾക്ക് പ്രമേഹം കുറഞ്ഞു വരും, നല്ല ആരോഗ്യാവസ്ഥയുണ്ടാവും. അല്ലാതെ വിശക്കുമ്പോഴൊക്കെ ആഹാരം കഴിക്കുക എന്നുള്ള തത്വം ഒരു തരത്തിലും പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഷുഗർ കുറയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഡയബറ്റീസ് നോർമലാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ എച്ച് വി എ വൺ സി ഒരു 7 താഴെയാക്കിക്കൊണ്ട് നിലനിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. പക്ഷേ അതങ്ങനെ എളുപ്പം സാധ്യമാകുകയില്ല, അതിന് പകരം കോമ്പൻസേഷൻ വേണ്ടി വരും. അതാണ് നല്ല ഫാറ്റും പ്രോട്ടീനും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ പ്രധാനമായി കൊടുക്കുന്ന കാര്യം എക്സസൈസാണ്. എക്സസൈസ് വഴി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരത്തിൽ കൂടി ചെല്ലുന്ന ഗ്ലൂക്കോസിനെ അത് ഗ്ലൈക്കോജനായിട്ട് ശരീരത്തിൻ്റെ ഒരു സർവൈവൽ മെക്കാനിസമാണത്. ശരീരത്തിന് നിങ്ങൾക്ക് ഗ്ലൂക്കോസ് കുറയുമ്പോൾ ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ ശേഖരിക്കപ്പെടും. അത് കൂടാതെ നമ്മുടെ മസിലുകളിലും ശേഖരിക്കപ്പെടും. നിങ്ങളൊരു ഡയബറ്റീസ് രോഗിയാണെങ്കിൽ കൃത്യമായ മസിൽ വികാസം ഉണ്ടാക്കുന്ന എക്സസൈസിൽ ഏർപ്പെടേണ്ടതുണ്ട്. എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ ഇൻറ്റൻസായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിൽ നിന്ന് അത് എനർജി കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന് ഇൻസുലിൻ്റെ ആവശ്യം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എക്സസൈസിന് വളരെ പരമപ്രധാനമാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇൻസുലിൻ എടുക്കുന്നവർ കൃത്യമായി അതിനെ അപഗ്രഥിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ എടുക്കുന്ന ഇൻസുലിൻ എത്രയളവോ അതനുസരിച്ച് മാത്രമാണ് ആകണം നിങ്ങളുടെ ആഹാരം. അതായത് ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ നിങ്ങൾ എക്സസൈസും മറ്റു കാര്യങ്ങളും കൂട്ടുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ അളവ് കുറച്ചു വരുന്നു. ഇൻസുലിൻ്റെ അളവ് കൂട്ടുമ്പോൾ നിങ്ങൾ എക്സസൈസും മറ്റും വളരെ കൂടുകയും കൂടുതൽ കലോറി ബേൺ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ താഴുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയസമ്പന്നനാണെങ്കിൽ ആ നിങ്ങളുടെ പരിചയം ഉപയോഗിച്ചോ ഇൻസുലിൻ എപ്പോഴും കൃത്യമായ അളവിൽ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുവാനും അതേ അളവിൽ എക്സസൈസും അതേ അളവിൽ ആഹാരവും ക്രമപ്പെടുത്താൻ തയ്യാറാകണം. കൃത്യമായി ഒരു പരിശീലനത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ താമസിച്ചുള്ള ചികിത്സയായിരിക്കും നിങ്ങൾക്ക് ഇതിന് ഏറ്റവും നല്ലത്. പ്രമേഹമുക്ത കേരളം എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. പ്രമേഹമുക്ത കേരളമാകട്ടെ നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഞങ്ങൾ നടത്തുന്ന വിവിധ പരിപാടികൾ നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.